Hi, you all, welcome to Silent Springs. In the visit in the Najd Al Maqsr, Korfakkan. This is the just opposite Al Rafisa Dam. We are going to go to free entry. We are going to support the channel and support the video. ഹാജർ പർവ്വതനിരകളുടെ സൈഡിലൂടെ റാഫിസ ഡാമിനടുത്തു കൂടി നിങ്ങൾ പോകുമ്പോൾ ഈന്തപ്പനകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുള്ള ഒരു പുരാതന ഗ്രാമം കാണുന്നുണ്ടെങ്കിൽ അതിതാണ് 300 വർഷം പഴക്കമുള്ള നജദ് അൽ മക്സർ. കോർഫക്കാൻ സിറ്റിയിൽ നിന്ന് പോലും മലനിരകൾക്ക് മുകളിൽ കൂടി മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു കോട്ട നമുക്ക് കാണാൻ പറ്റും. ആദ്യമായി കാണുമ്പോൾ യൂറോപ്പിലെ ടൂറിസ്റ്റ് സ്ഥലമായി സാമ്യം തോന്നിയേക്കാം. ഓലമേഞ്ഞ ചെറിയ മേൽക്കൂരകളുള്ള ചെറിയ ചെറിയ കോട്ടേജുകൾ താണ്ടിയാണ് നമ്മൾക്ക് ഏറ്റവും മുകളിലുള്ള കോട്ടയിൽ എത്താൻ പറ്റുന്നത്. കൂറ്റൻ കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ച കോട്ടകളാണിതെല്ലാം. ഇവിടെ 13 വീടുകളാണുള്ളത്. അവയുടെ ചുവരുകൾ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചവയാണ്. മേൽക്കൂരകൾ ഈന്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞവയും. 300 വർഷം പഴക്കമുള്ള ഈ കോട്ട കോർഫക്കാൻ വാച്ച് ടവറുകളുടെ 3 ശൃംഖലകളിലെ ഒരു ടവറാണ്. ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് ഖനനക്കാർക്ക് ഇവിടെ നിന്നും പല പുരാവസ്തുക്കളും ലഭിക്കുകയുണ്ടായി. ഈ കണ്ടെത്തലുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പർവ്വത നിരകളിലൊക്കെ കുറെ ആളുകൾ താമസിച്ചിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടി. അതിനാൽ ഈ പർവ്വതങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. BC 2000 മുതൽക്കുള്ള ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചിത്രങ്ങള് കൊത്തിയെടുത്ത കല്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. അവധി ദിവസങ്ങളിലെ കോർഫക്കാൻ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീസ് പാർക്കും റാഫിസ ഡാമും കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് നജദ് അൽ മക്സർ. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കോട്ട പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറില് ചെങ്കോട്ട പോലെയാണ് തോന്നാവുന്നത്. ഈ കോട്ടേജുകളെല്ലാം താണ്ടി താണ്ടിയാണ് നമ്മൾ ഏറ്റവും മുകളിൽ ആ കാണുന്ന കോട്ടയിൽ എത്തിപ്പെടുക. അവിടെ നിന്നും നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് റാന്തൽ വിളക്കുകളാണ് കേട്ടോ. ഈ റാന്തൽ വിളക്കുകളെല്ലാം കോട്ടയുടെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ്. ഷാർജ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ്. ഷാർജ സിറ്റിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരെയാണ് ഈ നജദ് അൽ മക്സർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടം കഴിഞ്ഞ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോർഫക്കാൻ സിറ്റിയിലോട്ട് പ്രവേശിക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ വാട്ടർഫോളും കോർഫക്കാൻ ബീച്ചും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ 13 വീടുകളും താണ്ടി നമ്മൾ ഏറ്റവും മുകളിലുള്ള കോട്ടയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ആ കോട്ടയുടെ അകമാണ്. ഇതിനുള്ളിൽ കയറി മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ പർവ്വതനിരകളും ഇതിന് ചുറ്റും കുറേ ഫാമുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ്.
അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.